ഡോക്ടറെ, ഹസ്ബൻഡ് നാട്ടിലില്ല, ഗൾഫിലാണ്. എന്നാൽ അടുത്ത മാസം തിരിച്ചു വരും. 3 മാസക്കാലം മാത്രമേ കൂടെ ഉണ്ടാകൂ. അപ്പോൾ ഞാനൊരു ഗർഭനിരോധന മാർഗം ഉപയോഗിക്കാനായി ശ്രമിക്കുന്നുണ്ട്. അതിലേതായിരിക്കും എനിക്ക് ഏറ്റവും അനുയോജ്യമായത്? പലരും ചോദിച്ചു കേട്ടിട്ടുള്ളൊരു ചോദ്യമാണിത്. ഇതിനെയാണ് ഒക്കേഷണൽ കോൺട്രാസെപ്റ്റീവ് അഥവാ സ്പൊറാഡിക് കോൺട്രാസെപ്റ്റീവ് എന്ന് പറയുന്നത്. അതായത് വർഷങ്ങളോളം നിങ്ങൾക്കൊരു ഗർഭനിരോധന മാർഗത്തിൻ്റെ ആവശ്യമില്ല. വല്ലപ്പോഴും ഭർത്താവുമായി കണ്ടുമുട്ടുമ്പോഴോ അല്ലെങ്കിൽ ഭർത്താവ് നാട്ടിൽ വരുന്ന സമയത്തോ 3 മാസത്തേക്ക് മാത്രം ഈ പ്രൊട്ടക്ഷൻ ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അതിന് ഏറ്റവും അനുയോജ്യമായ ഒരു മാർഗം കോണ്ടംസ് ആണ്. ആവശ്യാനുസരണം ഉപയോഗിക്കാനും പിന്നീട് ഊരി കളയാനും ഒക്കെ പറ്റും. ബാക്കി സെക്ഷൽ ഇൻഫെക്ഷൻസ് പടരാതെയായിട്ടും കോണ്ടം ശ്രദ്ധിക്കും. കോണ്ടത്തിൻ്റെ പ്രശ്നം ഗർഭിണിയാകാനുള്ളൊരു സാധ്യതയുണ്ട് കേട്ടോ. കാരണം കോണ്ടം ഊരി പോകാനും അതുപോലെ ബീജം ലീക്ക് ആകാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. അതിനേക്കാളും സേഫ് ആയിട്ടുള്ള മറ്റൊരു മെത്തേഡാണ് ഇഞ്ചെക്ഷൻ. ഇതിൽ പ്രധാനമായും അവൈലബിൾ ആയിട്ടുള്ളത് DMPA എന്ന പേരുള്ളൊരു ഇഞ്ചെക്ഷനാണ്. 3 മാസം കൂടുമ്പോൾ കയ്യിലെടുക്കുന്ന ഒരു മസ്കുലർ ഇഞ്ചെക്ഷനാണ് ഈ DMPA. ഇത് 3 മാസം കൂടുമ്പോൾ എടുത്താൽ മതി. അപ്പോൾ 6 മാസ കാലാവധിയിലാണ് ഹസ്ബൻഡ് വരുന്നതെങ്കിൽ 2 ഷോട്ട് എടുത്താൽ മതിയാകും. ഇത് സർക്കാർ ആശുപത്രികളിലും പ്രൈവറ്റിലും ലഭ്യമാണ്. 3-ാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബർത്ത് കൺട്രോൾ പില്ലുകളാണ്. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ബർത്ത് കൺട്രോൾ പില്ലുകളിൽ അടങ്ങിയിട്ടുള്ള ഹോർമോണിൻ്റെ അളവ് വളരെ കൂടുതലായിരുന്നു. അപ്പോൾ അതിന് സൈഡ് എഫക്റ്റുകളും കൂടുതലായിരുന്നു. ആളുകൾക്ക് അത് എടുക്കാൻ ചെറിയൊരു പേടിയുണ്ടായിരുന്നു. ഇന്ന് ലഭിക്കുന്ന OC പില്ലുകൾ, അതായത് ബർത്ത് കൺട്രോൾ പില്ലുകൾ, വളരെ ലോ ഡോസിലാണ്. അതിൽ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും അടങ്ങുന്ന പില്ലുകളാണ് കൂടുതലായി ഉള്ളത്. അത് നമ്മുടെ ശരീരവണ്ണം കൂട്ടുകയില്ല, മാത്രമല്ല മെലിയാനായി സഹായിക്കുകയും ചെയ്യുന്ന ബർത്ത് കൺട്രോൾ പില്ലുകളുണ്ട്. ഹോർമോണൽ ആക്നെ, അമിത രോമ വളർച്ച, ദേഹത്ത് വണ്ണം കൂടുതൽ, ഓയിലി സ്കിൻ മുതലായ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിലും ചില ബർത്ത് കൺട്രോൾ പില്ലുകൾ നിങ്ങൾക്ക് അനുയോജ്യമായി വന്നേക്കും.